കെ ബി ഗണേഷ് കുമാർ ടെലിഫോൺ ലൈനിലുണ്ട്. ശ്രീ ഗണേഷ് കുമാർ, എന്തായാലും ഞെട്ടിക്കുന്ന ഒരു കണക്ക് വന്നു, അതുകൊണ്ടാണ് താങ്കളുമായി ബന്ധപ്പെട്ടത്. ഈ 100 പേര് 15 ദിവസത്തിനുള്ളിൽ ബ്രത്ത് അനലൈസർ പരിശോധനയിൽ പിടികൂടുക എന്നുള്ളത്, അതിൽ എന്ത് നടപടിയിലേക്കാണ് പോവുക? ഇതിൽ കൃത്യമായ നടപടി നിർദ്ദേശിച്ചിട്ടുണ്ട്. ഒരു വ്യക്തി മദ്യപിച്ച അവസ്ഥയിൽ ഡ്യൂട്ടിക്ക് വന്നാൽ 1 മാസത്തേക്ക് സസ്പെൻഡ് ചെയ്യും. 1 മാസം കഴിയുന്ന 31-ാം ദിവസം കഴിഞ്ഞാൽ ഉടനെ തിരിച്ചു കയറ്റും. ഡ്യൂട്ടിയിൽ ഇരിക്കെ മദ്യപിച്ച, രാവിലെ വന്നു ഡ്യൂട്ടിയിൽ കയറുമ്പോൾ മദ്യപിച്ചിട്ടില്ല, ഡ്യൂട്ടിക്കിടയിൽ പിടിച്ചാൽ 3 മാസത്തേക്ക് സസ്പെൻഡ് ചെയ്യും. അത് 91-ാം ദിവസം തിരിച്ചു കയറാം. അപ്പോ അതുപോലെ തന്നെ അതിന് ഒരുപാട് ചർച്ചകളൊന്നുമില്ല. ഇത് പിടിച്ചു കഴിഞ്ഞാൽ പിന്നെ തെളിവാണ്. അതുകൊണ്ട് എല്ലാ ഡിപ്പോകളിലേക്കും ബ്രത്ത് അനലൈസർ വാങ്ങുകയാണ്. രാവിലെ ഡ്യൂട്ടിക്ക് വരുമ്പോൾ ഡ്രൈവർമാരും കണ്ടക്ടർമാരും മാത്രമല്ല, സ്ത്രീകൾ ഒഴിച്ചുള്ള മറ്റ് സ്റ്റാഫുകളും മെക്കാനിക്കുകളും ബ്രത്ത് അനലൈസർ ഉപയോഗിച്ച് കൂടാം. ഓഫീസിൽ ഇരുന്നു കൊണ്ടോ വർഷോപ്പിലോ മദ്യപിച്ചുകൊണ്ട് ജോലി ചെയ്യാൻ ഇനി അനുവദിക്കത്തില്ല. അതായത് ഇതൊരു സ്ഥിരം പ്രക്രിയയാക്കി മാറ്റുകയാണ്. എല്ലാ ദിവസവും രാവിലെ ബ്രത്ത് അനലൈസർ പരിശോധന ഉണ്ടാകും. എല്ലാ ദിവസവും പരിശോധന, ട്രിപ്പിൽ വണ്ടി കയറി, റെയിൽവേയിലുണ്ട്, റെയിൽവേ ലോക്കോ പൈലറ്റിനെ പരിശോധിക്കാറുണ്ട്, ഫ്ലൈറ്റിൽ പോകുന്ന പൈലറ്റന്മാരെ പരിശോധിക്കാറുണ്ട്. കാരണം വണ്ടിയിൽ ഇരിക്കുന്ന 10-60 പേരുടെ ജീവിതൻ മാത്രമല്ല, റോഡിൽ നിൽക്കുന്ന 1000-ക്കണക്കിന് ആൾക്കാരുടെ ജീവനും വിലയുണ്ടെന്ന് വിശ്വസിക്കുന്നതുകൊണ്ടാണ് ഞങ്ങളിങ്ങനെ പരിഷ്കാരം നടപ്പിലാക്കിയത്. മറ്റുള്ളവർ മദ്യപിച്ച് വണ്ടി ഓടിച്ചാൽ അവരെ പോലീസ് പിടിക്കുകയും വലിയ ഫൈൻ അടിക്കുകയും ലൈസൻസ് റദ്ദാക്കുകയും ചെയ്യുമ്പോൾ KSRTC അതിനൊരു എക്സംഷൻ കൊടുക്കുന്നത് ശരിയല്ല. മദ്യപിച്ച് ഡ്രൈവിംഗ്, മൊബൈൽ ഫോൺ ഉപയോഗിച്ചുള്ള ഡ്രൈവിംഗ്, ഇത് രണ്ടും ഈ സംസ്ഥാനത്ത് ഒരുപാട് അപകടങ്ങൾ ഉണ്ടാക്കുന്നുണ്ട്. ഇതിൽ കർശന നിലപാടാണ്, അത് ഒരു വിട്ടുവീഴ്ച. എല്ലാ യൂണിയൻസും ഞങ്ങളോട് സഹകരിക്കുന്നുണ്ട്. അവർക്ക് ആർക്കും ഇതിനകത്ത് ഒരെതിരെ അഭിപ്രായമില്ല. മദ്യപിച്ച് വണ്ടി ഓടിക്കാൻ ജീവനക്കാരെ അനുവദിക്കണമെന്ന് ഒരു യൂണിയൻകാരും അവരുടെ നേതാക്കന്മാരോ എന്നോട് ആവശ്യപ്പെട്ടിട്ടില്ല. തൊഴിലാളി സംഘടനയുടെ പൂർണ്ണമായിട്ടുള്ള പിന്തുണയിലാണ് നടപടി അല്ലേ? പൂർണ്ണ പിന്തുണയുണ്ട്. പല സ്ഥലത്തും ഹാൾട്ട് സ്റ്റേ കിടക്കുന്ന വണ്ടികളിൽ, കാന്തല്ലൂരിൽ സ്റ്റേ കിടന്ന വണ്ടിയിൽ പരിശോധിച്ചു. 5 വണ്ടിയിൽ 10 പേരുണ്ടായിരുന്നു. അതിൽ 9 പേര് മദ്യപിച്ചിരുന്നു. 10-ാമത്തെ ആളയ്യോ നല്ല മാന്യനാണല്ലോ എന്ന് അദ്ദേഹത്തിന്റെ ബാഗ് വാങ്ങിച്ചു നോക്കി, അദ്ദേഹം ഒരു കുപ്പിയും വെള്ളവും ഗ്ലാസ്സുമായിട്ട് വരികയായിരുന്നു. നമ്മൾ ഓർഡിനറി സിനിമയിൽ കാണുന്ന പോലെയാണ്. അതുകൊണ്ട് അത് അനുവദിക്കാൻ നിവൃത്തിയില്ല. അതുകൊണ്ട് ഒരു കാരണവശാലും അനുവദിക്കില്ല. ജനങ്ങളുടെ ഒരു വിശ്വാസം, അതായത് ഞാൻ ഈ വാഹനത്തിൽ കയറിയാൽ എനിക്ക് അപകടങ്ങളില്ലാതെ എന്റെ വീട്ടിലെത്താൻ കഴിയുമെന്നുള്ള വിശ്വാസമാണ് ആദ്യം KSRTC ആർജിക്കേണ്ടത്. KSRTC ഇന്നലെ റെക്കോർഡ് 16 തിങ്കളാഴ്ച റെക്കോർഡ് കളക്ഷനാണ് KSRTC. കളക്ഷനോടൊപ്പം തന്നെ ചെലവും വളരെ കുറയുകയും ചെയ്തിട്ടുണ്ട്. KSRTC ഒരു ദിവസത്തെ കണക്കെടുത്ത് നോക്കിയാൽ നഷ്ടക്കണക്കിൽ നിന്ന് ലാഭകണക്കിൽ പ്രവേശിച്ചിട്ടുണ്ട്. എല്ലാ ചെലവും പോയിട്ട് ഒറ്റ ദിവസം, അതായത് കളക്ഷൻ വന്നാൽ KSRTC ഞങ്ങൾ എല്ലാ ചെലവുകളും കട്ട് ചെയ്തിരിക്കണം. വൈദ്യുതി ചാർജ് അടക്കമുള്ള സർവ്വ ചെലവും കട്ട് ചെയ്യാൻ KSRTC അനാവശ്യമായ എല്ലാ ചെലവും ഒഴിവാക്കി ജീവനക്കാർ വളരെ കാര്യമായി സഹകരിക്കുന്നു. ഞാൻ പ്രതിനിധാനം ചെയ്യുന്ന 10-ാം വാർഡ് നിയമമണ്ഡലത്തിലെ ഡിപ്പോയിൽ തന്നെ കഴിഞ്ഞ ദിവസം ഏതാണ്ട് 7.5 ലക്ഷം രൂപയുടെ കളക്ഷൻ അധികം വന്നു. അവിടുത്തെ ആ ഡിപ്പോയിലെ റെക്കോർഡ് ഇന്ന് വരെയുള്ള റെക്കോർഡ് കളക്ഷനാണ് വന്നിരിക്കുന്നത്. ജീവനക്കാരെ നല്ല സഹകരണമുണ്ട്. ഈ മദ്യപിച്ചുകൊണ്ട് ഉള്ള സഹകരണം വേണ്ട. ഞാൻ മറ്റൊരു വിഷയത്തിൽ ഒരു കാര്യം കൂടി ചോദിച്ചോട്ടെ ശ്രീ മിനിസ്റ്റർ. അതായത് ഈ നമുക്കറിയാമോ, നാഷണൽ ഹൈവേയിൽ പൊതു നിരത്തുകളിൽ പലയിടത്തും പണി നടക്കുകയാണ്, ഈ നിർമ്മാണ പ്രവർത്തനം നടക്കുന്നു, വലിയ ബ്ലോക്കുകളാണ്, മണിക്കൂറുകൾ നീണ്ടുപോകുന്നു യാത്രകൾ, വലിയ ബ്ലോക്കുകൾ കാണുന്നു. ഏതാണ്ട് എന്താ പറയുക, ഇപ്പോൾ ഞാനൊരു ഫേസ്ബുക്ക് പോസ്റ്റ് വായിച്ചിരുന്നു കഴിഞ്ഞ ദിവസം. അതായത് രാത്രി 7 മണിക്ക് തലശ്ശേരിയിൽ നിന്ന് പുറപ്പെട്ട KSRTC സൂപ്പർ എക്സ്പ്രസ് ബസ്സാണ്, രാവിലെ 6:00 എത്തേണ്ട വണ്ടി 5 മണിക്കൂർ ലേറ്റ്. ഈ വണ്ടി ഓടിക്കുന്ന ഡ്രൈവറുടെ ഒരു ഫോട്ടോ ഇട്ടിട്ടാണ് അദ്ദേഹത്തിന്റെ പോസ്റ്റ്. അതായത് കഴിഞ്ഞ 16 മണിക്കൂറായി ഈ പാവം മനുഷ്യൻ ഓടിക്കുകയാണ്, 11 മണിയായി രാത്രി എത്തിയപ്പോൾ പുലർച്ചെ 4 മണിക്ക് പോവുകയും വേണം. അപ്പോൾ അതായത് ഈ ഡ്രൈവർമാർക്ക് വേണ്ടത്ര വിശ്രമം ലഭിക്കാത്തൊരു സാഹചര്യമുണ്ട്. അത് പണി നടക്കുന്നതുകൊണ്ടാണ്, ബ്ലോക്കാണ് എന്നുള്ളത് ശരി തന്നെ, പക്ഷെ അപ്പോഴും ആ മനുഷ്യന്റെ ഒരു സാഹചര്യം, അതിനെന്തെങ്കിലും പരിഹാരത്തിനുള്ള സാഹചര്യം ഒരുങ്ങുന്നുണ്ടോ? അല്ല, അതെല്ലാം തീർച്ചയായിട്ടും അതെല്ലാം ചെയ്യുന്നുണ്ട്. ഞാൻ ഈ ഒന്നാമത് ഡ്രൈവർമാരും കണ്ടക്ടർമാരും വന്ന് വിശ്രമിക്കുന്ന സ്ഥലങ്ങളെല്ലാം എയർ കണ്ടീഷൻ ചെയ്യാം. കാരണം അവർ നല്ല രീതിയിൽ കിടന്ന് ഉറങ്ങിയാൽ മാത്രമേ വിശ്രമിച്ചാലേ പിന്നെ ഡ്രൈവിംഗ് നന്നാവുള്ളൂ. അതുകൊണ്ട് പാപ്പനംകോട് അടക്കം തിരുവനന്തപുരത്താണ് ഏറ്റവും കൂടുതൽ ഡ്രൈവർമാർ വന്ന് ഹാൾട്ട് ചെയ്യുന്ന സ്ഥലങ്ങളിലെല്ലാം, ഇപ്പൊ കരുനാഗപ്പള്ളിയിലൊരു ഡോർമെറ്ററി അവിടുത്തെ MLA സഹായത്തോടെ, മുൻ MLA ഇപ്പോഴത്തെ MLA, അത് എയർ കണ്ടീഷൻ ചെയ്യാണ്. അങ്ങനെ എല്ലാ സ്ഥലത്തെയും ഡ്രൈവർമാരും കണ്ടക്ടർമാരെ താമസ സൗകര്യങ്ങൾ അവർക്ക് ലേഡീസിനും ജെന്റ്സിനും വേറെ എയർ കണ്ടീഷൻഡ് ആയിട്ടുള്ള അവർക്ക് വിശ്രമിക്കാനുള്ള സൗകര്യങ്ങൾ ഉണ്ടാക്കുന്നുണ്ട്. ഈ ഡ്യൂട്ടിയെ സംബന്ധിച്ച് ഈ റോഡ് പണി നടക്കുന്നുണ്ട്, വലിയ ബ്ലോക്കാണ്, അത് പരിശോധിച്ച് വേണ്ടത് ചെയ്യും. ശ്രദ്ധയിൽപ്പെട്ടിരുന്നോ? ആരെങ്കിലും ശ്രദ്ധയിൽ ഉന്നയിച്ചിരുന്നോ?
ഇല്ല, ഞാൻ തന്നെ കണ്ടു. കാരണം പല വണ്ടികൾ ഇങ്ങനെ 1.5 മണിക്കൂർ 2 മണിക്കൂർ താമസിച്ചൊക്കെ തിരുവനന്തപുരം എറണാകുളമാണ് ഭയങ്കര ഡിലേ വരുന്നത്. അവിടെയാണ് ഈ പണി നടക്കുന്നത്. അവിടെ വലിയ പ്രയാസമാണ് പോകാനായിട്ട്. അപ്പൊ അത് ഒരു പ്രശ്നമാണ്. അതിനനുസരിച്ച് അവര് ഡ്യൂട്ടി സമയം കൊടുക്കുന്നതനുസരിച്ച് അവർ ശമ്പളം കിട്ടുന്നത്. ശമ്പളം കൊടുത്തുകൊണ്ട് കാര്യം അത്രയും സമയം ഒരാൾ സ്റ്റിയറിംഗിന് മുമ്പിൽ ഇരിക്കാൻ പാടില്ല. ഇരിക്കുന്നത് അപകടങ്ങൾ കൂടുതൽ ഉണ്ടാക്കും. ഈ ഡ്യൂട്ടി പാറ്റേണിലൊക്കെ ഒരു മാറ്റം വരും. അത് അതനുസരിച്ച് ആവശ്യത്തിന് വിശ്രമം ഒക്കെ കിട്ടും. കെ എസ് ആർ ടി സി നഷ്ടമില്ലാത്ത രീതിയിൽ നമ്മളത് മാനേജ് ചെയ്യാമെന്ന് ട്രേഡ് യൂണിയനുകളുമായിട്ട് ഞങ്ങളൊരു ചർച്ച ചെയ്ത് അവരും എഗ്രി ചെയ്തിട്ടുണ്ട്. ഒരിക്കലും ജീവനക്കാർ കഠിനമായ ജോലി ചെയ്യിക്കില്ല, അതിനാ സംശയം. പക്ഷെ കൃത്യമായ ജോലി ചെയ്യിക്കും. കഠിനമായ ജോലി ചെയ്യിക്കുക എന്നുള്ളൊരു സ്ട്രാറ്റജി അല്ല, കൃത്യമായ ജോലി ചെയ്യിക്കുക എന്നുള്ള സ്ട്രാറ്റജി നമ്മൾ മുമ്പോട്ട് പോകും. വലിയ ഒരു ഇമ്പ്രൂവ്മെന്റ് കെ എസ് ആർ ടി സിയിൽ ഉണ്ടാവും എന്നൊരു സംശയമില്ല. കെ എസ് ആർ ടി സിയുടെ ഒരു ട്രാവൽ, കേരളത്തിന്റെ ഒരു ട്രാവൽ കൾച്ചർ മാറ്റും. ഞാൻ ഒരു കാര്യം ചോദിച്ചോട്ടെ, ഞാൻ കഴിഞ്ഞ ദിവസം കെ എസ് ആർ ടി സിയിൽ യാത്ര ചെയ്തിരുന്നു. ഈ കൊടും ചൂടിൽ പലപ്പോഴും നമ്മുടെ സൂപ്പർ ഫാസ്റ്റുകളും ഫാസ്റ്റ് പാസഞ്ചറും ഒക്കെ നമ്മൾക്ക് യാത്ര അസാധ്യമായ വിധത്തിൽ ഒരു സാഹചര്യമുണ്ട്. ഈ കൂടുതൽ എ സി ബസ്സുകൾ ഇറക്കാനുള്ള ഒരു പദ്ധതി വല്ലതും ആലോചനയിലുണ്ട്? കെ എസ് ആർ ടി സി ബസ്സുകൾ പരമാവധി ഞാൻ എയർ കണ്ടീഷനിലേക്ക് മാറ്റും. കാരണം ഈ വോൾവോ ബസ് പോലുള്ള വലിയ ബസ്സുകൾ വാങ്ങിയാൽ വലിയ നഷ്ടമാണ്. 2.5 കോടി രൂപയ്ക്ക് മേലുള്ള വിലയുള്ള വണ്ടി വാങ്ങിയാൽ ഒരു ഗിയർ ബോക്സ് പോയി കഴിഞ്ഞാൽ 12-18 ലക്ഷം രൂപ വേണം നമുക്ക് മാറ്റാനായിട്ട്. പക്ഷെ അതിന് പകരം നമ്മൾ ചെറിയ എയർ കണ്ടീഷൻ ബസ്സുകൾ വാങ്ങുകയാണ്. പുഷ് ബാക്ക് സീറ്റും വൈഫൈ എല്ലാം ഉള്ള സീറ്റ് വണ്ടി വരെയാണ്. ആ വണ്ടി ഒരു ജൂൺ മാസത്തോടുകൂടി റോഡിൽ വരും. പരമാവധി വടക്കോട്ട് പോകുന്ന ദീർഘദൂര സർവീസുകളെല്ലാം സൂപ്പർ ഫാസ്റ്റ് പ്രീമിയം എന്ന പേരിൽ ഈ ബസ്സുകളായിരിക്കും ഓടാൻ പോകുന്നത്. ഈ എയർ കണ്ടീഷൻ ബസ്സിലേക്ക് മാറും. നമ്മുടെ ട്രാവൽ കൾച്ചർ, ഞാൻ സിനിമയുടെ മന്ത്രി ആയിരിക്കുമ്പോഴാണ് കേരളത്തിലെ സിനിമാ തിയേറ്ററിന്റെ കൾച്ചർ മാറ്റിയത്. അന്ന് എന്നെ പലരും എതിർത്തു, ഞാൻ എയർ കണ്ടീഷന്റെ തിയേറ്റർ വേണമെന്ന് പറഞ്ഞു. കേരളത്തിൽ, ഇന്ത്യയിൽ എയർ കണ്ടീഷൻ ചെയ്ത തിയേറ്റർ ഇല്ലാത്ത ഒരേ ഒരു എയർ കണ്ടീഷൻ ഉള്ള തിയേറ്റർ മാത്രമുള്ള ഒരു സംസ്ഥാനം കേരളമാണ്. ഇവിടെ എയർ കണ്ടീഷൻ ഇല്ലാത്ത തിയേറ്റർ ഇന്ന് കേരളത്തിൽ ഇല്ല എന്ന് പറഞ്ഞതുപോലെ നമ്മൾ സ്വകാര്യ വാഹനങ്ങൾ പോലും എ സിയിലേക്ക് നീങ്ങും. കുറച്ചുകൂടി വില കുറഞ്ഞ ചെറിയ വണ്ടികൾ എ സി വണ്ടി വാങ്ങിയിട്ട് നമ്പർ കൂട്ടും. നമ്പർ കൂട്ടുമ്പോൾ ഒരു യാത്രാ സൗകര്യം വളരെ മെച്ചപ്പെടും. അത് സ്റ്റാഫിനും നന്നായിരിക്കും, യാത്രക്കാർക്കും സുഖമായിരിക്കും. ഈ റോഡ് നന്നായി. ഇപ്പൊ എം സി റോഡിലാണ് ആദ്യം തുടങ്ങാൻ പോകുന്നത്. നല്ല റോഡ് എം സി റോഡിലാണ്. രാത്രിയൊക്കെ പുറപ്പെട്ടു കഴിഞ്ഞാൽ തിരുവനന്തപുരത്ത് 40 സീറ്റും 41 സീറ്റ് ഫുള്ളായ വണ്ടി പിന്നെ കോഴിക്കോട് നിന്ന് നിർത്തത്തുള്ളൂ. ആർക്കെങ്കിലും അവർ വഴിക്ക് ടോയ്ലറ്റിൽ പോകാനോ ചായ കുടിക്കാനോ നിർത്താമെന്നുള്ളത് ഒഴിച്ചാൽ നൈറ്റിൽ ഒട്ട് എവിടെ പകലിലാണെങ്കിൽ രാത്രിയാണെങ്കിൽ എവിടെയും നിർത്തില്ല. അങ്ങനെ നോൺ സ്റ്റോപ്പ് ആയിട്ട് പോകുമ്പോഴാണ് യാത്രക്കാർക്ക് ഒരു വിശ്വാസം വരുന്നത്. ക്രൂ ചേഞ്ച് ഉണ്ടാവും, പക്ഷെ വണ്ടി നോൺ സ്റ്റോപ്പ് ആയിട്ട് പോകും. എയർ കണ്ടീഷൻ ആയിരിക്കും വണ്ടി. ഒരു 2 ജൂൺ മാസത്തോടുകൂടി ഇപ്പം ഞങ്ങൾ ഓർഡർ കൊടുത്തു കഴിഞ്ഞു, വണ്ടി വരുന്ന താമസമേ ഉള്ളൂ. ജൂൺ മാസത്തോടുകൂടി വണ്ടികൾ ധാരാളം വണ്ടിയുണ്ട്. ഏതാണ്ട് ഒരു ഫസ്റ്റ് സ്റ്റെപ്പായിട്ട് 10 വണ്ടി ട്രിവാൻഡ്രത്തു നിന്ന് കോഴിക്കോടും പാലക്കാട് ഭാഗത്തേക്ക് പോകാനാണ് ഉദ്ദേശിക്കുന്നത്. അതിൽ ഒരു വണ്ടി സ്പെയർ ആയിട്ട് കിടക്കുന്നു. എന്തെങ്കിലും ഡിഫക്റ്റ് വന്നാൽ അപ്പോൾ തന്നെ അത് റീപ്ലേസ് ചെയ്യാനും പിന്നെ വണ്ടി കഴുകാനും വൃത്തിയാക്കാനും വേണ്ടി 10 വണ്ടി ഓടിക്കില്ല, 9 വണ്ടി ഓടിക്കുള്ളൂ. അതിലധികം വണ്ടികൾ വരും. ഫസ്റ്റ് സ്റ്റെപ്പിൽ നമ്മൾ 10 വണ്ടി ആദ്യം ആരംഭിക്കും എയർ കണ്ടീഷൻ ചെയ്തിട്ട്. വലിയ റേറ്റ് ഉണ്ടാവില്ല, ട്രെയിൻ ചാർജിനേക്കാൾ താഴെയായിരിക്കും. എയർ കണ്ടീഷൻ കോച്ചിൽ ട്രെയിനിൽ എടുക്കുന്നതിനേക്കാൾ, ജനശതാബ്ദി എടുക്കുന്നതിനേക്കാൾ കുറഞ്ഞ പൈസ ആയിരിക്കും കെ എസ് ആർ ടി സി വരാൻ പോകുന്നത്. വളരെ നന്ദി. വളരെ പ്രതീക്ഷ നൽകുന്ന പ്രഖ്യാപനങ്ങളാണ് മിനിസ്റ്റർ പറഞ്ഞത്. എന്നാലും നമ്മൾ മിനിസ്റ്ററുമായി ബന്ധപ്പെട്ടത് ഈ ബ്രത്ത് അനലൈസർ പരിശോധനയിൽ ഇത്രയധികം പേർ പിടിക്കപ്പെട്ടതിനാണ്. എന്തായാലും അതിൽ തൊഴിലാളി സംഘടന ഉൾപ്പെടെ പിന്തുണ പ്രഖ്യാപിച്ചിട്ടുണ്ട് എന്ന് മിനിസ്റ്റർ പറയുന്നു. കെ എസ് ആർ ടി സിയിൽ കൂടുതലൊരു യാത്രാ കൾച്ചർ, ആ മാറ്റമാണ് അദ്ദേഹം മുന്നോട്ട് വയ്ക്കുന്ന പ്രധാന ആശയം. ഞാൻ വി